തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കെട്ടിച്ചമച്ച കലാപക്കേസിൽ കുടുക്കി പോലീസ് ക്രൂരമായി മർദ്ദിച്ച അഞ്ച് യുവാക്കൾക്ക് മഹാരാഷ്ട്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നിരപരാധികളായ മുസ്ലിം യുവാക്കളെ അകാരണമായി കേസിൽപ്പെടുത്തി അതിക്രൂരമായി മർദ്ദിച്ചത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും മഹാരാഷ്ട്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ എം എ സയ്ദ് നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് യുവാക്കൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം സമ്മേളനത്തിൽ വിവരിച്ചു ആറാഴ്ചയ്ക്കുള്ളിൽ അഞ്ച് യുവാക്കൾക്കും രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കള്ളക്കേസ് ചുമത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും അച്ചടക്ക നടപടിയും എടുക്കണം കലാപ ആസൂത്രണത്തിനും കലാപത്തിനും ശ്രമിച്ചെന്ന് കാട്ടി ഇർഫാൻ റഹ്മാൻ അർബാസ് റഹ്മാൻ ഖാൻ മുഹ്സിൻ യൂസഫ് ഖാൻ ഷെയ്ഖ് മൻസൂർ ഷാഹിദ് ഷഹബാസ് ഖാൻ എന്നീ യുവാക്കൾക്കെതിരെയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പതിന് പോലീസ് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തത് മാർച്ച് ഇരുപത്തിമൂന്നിന് ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ജലനയിൽ ഉണ്ടായ വർഗീയ കലാപവുമായി ബന്ധിപ്പിച്ചാണ് പോലീസ് കള്ളക്കേസ് മെനഞ്ഞത് ഹോളി ആഘോഷത്തിനിടെ ആക്രമികൾ പള്ളിയിലേക്ക് നിറങ്ങൾ വാരിയെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് നടന്ന കലാപത്തിനെതിരെ ബസാർ പോലീസ് സ്വമേധയാ കേസെടുത്തു ഇതിൽപ്പെടുത്തിയാണ് നിരപരാധികളായ യുവാക്കൾക്കെതിരെ എഫ്ഐആർ ചുമത്തി കസ്റ്റഡിയിലെടുത്ത് മർദ്ദനം അഴിച്ചുവിട്ടത് യുവാക്കൾ കമ്മീഷന് നൽകിയ പരാതിയിൽ ജൽന പോലീസ് എസ് ഐ ശൈലേഷ് ഷെജുൽ തങ്ങളെ പ്രതികാര നടപടികളോടെ പിടികൂടി കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന് പറയുന്നു പിറ്റേ ദിവസം കോടതിയിൽ ജാമ്യം അനുവദിക്കുകയും ചെയ്തു യുവാക്കൾക്ക് ക്രൂരമായി മർദ്ദനം ഏറ്റതായി മെഡിക്കൽ റിപ്പോർട്ടിലും പറയുന്നു നിരപരാധികളെന്ന് കണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് യുവാക്കളെ കോടതി വെറുതെ വിട്ടത് പോലീസിൻ്റെ കള്ളക്കളിക്കും ക്രൂരമർദ്ദനത്തിനുമെതിരെ ജലന ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പോലീസ് അന്വേഷണമോ കുറ്റക്കാരനായ എസ് ഐക്കെതിരെ നടപടിയോ ഉണ്ടായിട്ടില്ല തുടർന്നാണ് വിഷയം മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ എത്തുന്നത് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനായി തുടക്കം മുതൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും എൻ സി എച്ച് ആർഒ തു തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകളും നിയമ പോരാട്ടത്തിന് ഒപ്പമുണ്ടായിരുന്നെന്നും കമ്മീഷൻ കണ്ടെത്തലുകൾ അതിൻ്റെ കൂടി വിജയമാണെന്നും യുവാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്